പ്രിയമുള്ളവരെ, ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് 13-ാം വാർഡിൽ താമസിക്കുന്ന തേക്കിൻകാട്ടിൽ അനിൽകുമാറിന് ഗാനോത്സവം സംഗീത നൃത്ത പഠന കേന്ദ്രം സ്വരൂപിച്ച 738,413 രൂപ ഗാനോത്സവം ഓഫീസിൽ വെച്ച് കൈമാറി. ഫാറൂഖ് ചെറുപ്പുള്ളശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യപ്രഭാഷണം വാർഡ് മെമ്പർ സുഫൈറ കരുവാരകൊണ്ട് നിർവഹിച്ചു. കരുവാറിൻ്റെ ഗാനോത്സവം കോർഡിനേറ്റർ ശശികുമാർ നന്ദിയും പറഞ്ഞു. ബഷീർ കേമിൻകുന്ന്, അഷ്റഫ് കേരള, ബൈജു തുവൂർ, മനോജ്, സെമീർ മരുതിങ്ങൽ, രമേശ് ബാബു, ഹക്കീം തുടങ്ങിയവരൊക്കെ സംസാരിച്ചു. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ചടങ്ങ്, അനിൽകുമാറിൻ്റെ കുടുംബവും ഇവിടെ വന്നിട്ടാണ് പൈസ പണം കൈമാറിയത്. കൊച്ചു ഗ്രാമത്തിലുള്ള അനിൽകുമാർ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ കിഡ്നിയും അതോടൊപ്പം തന്നെ ലിവറും തകരാറിലായി ഒരു നാട് മുഴുവനും മാസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായ സമാഹരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ഭീമമായ തുകയാണ് സ്വരൂപിക്കാനുള്ളത്. അതിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറും അവിടുത്തെ നല്ലവരായ നാട്ടുകാരും അവിടുത്തെ സ്ഥലം സി ഐയുടെ കവറിൽ കലോത്സവം സംഗീത കൂട്ടായ്മക്ക് ഒരപേക്ഷ തരികയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഭീമമായൊരു തുക ഒരു മാസം കൊണ്ട് നമുക്ക് സ്വരൂപിക്കാൻ സാധിച്ചു. ഏകദേശം 738,413 രൂപ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു തുക തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇതിലേറ്റവും കൂടുതൽ അഭിനന്ദനം ആഗ്രഹിക്കുന്നത്, അർഹതയ്ക്ക് അംഗീകാരമായി വരുന്നത് കലോത്സവത്തിൻ്റെ കൂടെ രാപ്പകലില്ലാണ്ട് ഊണുമുറക്കൊക്കെ തിരിച്ചുകൊണ്ട് അതിനുവേണ്ടി പണം സ്വരൂപിക്കാൻ മുന്നോട്ട് വരുന്ന കലോത്സവത്തിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികളും അതിൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങളാണ്. അവരോടാണ് യഥാർത്ഥത്തിൽ നന്ദി നമ്മൾ പറയേണ്ടത്. കാരണം ഒരുപാട് പ്രയാസ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഓരോ ദിവസവും കടന്നു പോകുന്നത് നമുക്കറിയാം. അതിൽ നിന്നെല്ലാം ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടാണെങ്കിലും ഒരു മാസം കൊണ്ട് 700,000 രൂപയ്ക്ക് മുകളിൽ സ്വരൂപിച്ച് തന്ന കലോത്സവം കൂട്ടായ്മക്കും ഇതിൻ്റെ മുഴുവൻ അണിയറ പ്രവർത്തകർക്കും ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി അറിയിക്കുന്നു. ഏറ്റവും ഞാനൊരു ചെറിയ കലാകാരി തന്നെയായിരുന്നു ആദ്യമൊക്കെ. അതിന്നാണ് ഞാനിങ്ങനെ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ജീവിത സാഹചര്യങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നാളെ ഇതിന് മുമ്പ് നമ്മളിവിടെ കൂടിയപ്പോൾ ഞാൻ ഫസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനും കൂടെ വരുന്നുണ്ട്, എനിക്കും കൂടി ഒന്ന് പഴയതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നീട്ടിനോട് ഇതൊന്ന് റെക്കോർഡാക്കരുത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് ബോറല്ലായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞ ആ സമയം ഞാൻ ആസ്വദിക്കുമായിരുന്നു, ഞാൻ എൻജോയ് ചെയ്തു ആ സമയം. അത്രയും അങ്ങനെ ഒരു സമയം തന്നതിനാണ് ഞാൻ നന്ദി പറയണത്. അപ്പം അതിൻ്റെ ക്ഷമ എന്നു പറയാം. ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് തിരക്കുകളിലൂടെ നടക്കുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ ഇത്രയും കുറച്ച് സമയം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് അത് വലിയൊരു എൻജോയ്മെൻ്റ് തന്നെയാണ്. എന്നാലും നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗം കൂടെ ഒന്ന് സഞ്ചരിച്ച് കഴിയാവുന്ന സഹായങ്ങളെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനൊന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല പല കാരണങ്ങളെ കൊണ്ട്. അവിടെ ഈ അനിൽകുമാറിന് വേണ്ടിയുള്ള സാമ്പത്തികം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തത്രപ്പാടിലായിരുന്നു ശ്രീകൃഷ്ണപുരം കഴിഞ്ഞ കുറേ നാളുകളായി. ഇപ്പം അദ്ദേഹം അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അധികം 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ അഡ്മിറ്റാക്കാനും ചികിത്സ തുടരാനും ഈ അവയവങ്ങൾ മാറ്റിവെക്കാനും കഴിയുമെന്നുള്ള ഒരു സ്വപ്നവും പ്രതീക്ഷയുമാണ് ഞങ്ങൾക്കുള്ളത്. അത്തരത്തിലുള്ള സ്വപ്നങ്ങൾക്കെല്ലാം നിറം പകരുന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഫാറൂഖ് ചെറുപ്പശ്ശേരിയുടെ ഒരു കടന്നുവരവും ഗാനോത്സവത്തിൻ്റെ ഒരു ഇടപെടലും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു കരുത്തും ഊർജ്ജവും ചെറുതല്ല. ഞങ്ങളിങ്ങനെ ഈ അനിൽകുമാറിന് വയ്യ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം അവിടെ ഒരു യുവജന ക്ലബിലാണ് ഒരു യോഗം ചേർന്നത്. എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നാലോചിച്ചപ്പോൾ നാട്ടിലിങ്ങനെ സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള ഒരു ചികിത്സാ സമിതിയെല്ലാം രൂപീകരിച്ച് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങളെല്ലാം സ്വീകരിക്കാം എന്ന ആലോചനയൊക്കെ ഉണ്ടായെങ്കിൽ കൂടിയും അതെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ആരെയെല്ലാം സമീപിക്കണം, എന്തെല്ലാമാണ് അതിൻ്റെ നിയമപരമായിട്ടുള്ള പ്രൊസീജിയറുകളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഫാറൂഖിനെ ബന്ധപ്പെടുന്നത്. ഫാറൂഖ് വരുന്നതും ഫാറൂഖ് വന്ന് വീഡിയോ ചെയ്യുന്നു, അതിലൂടെ നമുക്ക് പൈസ കിട്ടുന്നു. അതുപോലെ ഈ ഗാനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നൃത്ത സംഗീത പരിശീലന കളരിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നീട് കിട്ടിയ ഒരു ഊർജ്ജം അത് ചെറുതല്ല, വളരെ വലുതാണ്. ഇപ്പോൾ ഞാൻ അവിടുത്തെ ഒരു വാർഡ് പ്രതിനിധിയാണ്.
നമ്മുടെ ഒരു വാർഡിലെ ഒരാൾക്ക് വയ്യ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായി മറ്റ് വാർഡുകളിലെല്ലാം മേഡത്തിന് സ്വയംഭരണത് അറിയാൻ കഴിയും, മറ്റ് വാർഡുകളിലെല്ലാം നമ്മൾ പൈസ തരുമെന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ നോക്കുമ്പോൾ ഇതുപോലുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളെല്ലാം മറ്റു വാർഡുകളിലും ഉണ്ട് എന്നുള്ളതുകൊണ്ട് വളരെ വിപുലമായിട്ടുള്ള ഒരു തിരിവൊന്നും അല്ലെങ്കിൽ ഒരു ഫണ്ട് കളക്ഷനൊന്നും നമുക്ക് നമ്മുടെ പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ സാധിച്ചില്ല. അതിന് ആ ഒരു പ്രയാസത്തെ മറികടക്കാൻ കഴിഞ്ഞത് ഗാനോത്സവത്തിൻ്റെ ഒരു ഇടപെടലിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം 20 ലക്ഷം രൂപ കൈമാറി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. ആ പൈസ അമൃത ഹോസ്പിറ്റലിൽ കിട്ടി. ഇപ്പം ചികിത്സ തുടങ്ങി. കുളിക്കുമ്പോഴൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു തുക നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. കാരണം നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഇവിടെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ പ്രദീപുണ്ട്, അതുപോലെ സുവേര ഉണ്ട്, ബഹുമാനപ്പെട്ട സുവേര ഉണ്ട്. എന്ത് കാര്യത്തിന് വിളിച്ചാൽ ഞാൻ മൊബൈലിൽ നിന്ന് വിളിച്ച് എന്ത് വരും വെച്ചപ്പോഴേക്ക് 5 മണിക്കൂടെ എത്തിയ ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഒരുപാട് നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. എന്തൊരു കാര്യത്തിനും കുളിക്കുമ്പോൾ വരിക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനി എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിൽ